നമസ്കാരം, ഞാൻ രാധാകൃഷ്ണൻ പുടവട്ടൂർ. June 15 മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ചരമദിനമാണല്ലോ. 1949 June 15 മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ നമ്മുടെ സാഹിത്യ നഭസിൽ നിന്ന് വിടവാങ്ങുന്നത്. 1877 ചങ്ങനാശ്ശേരിയിലാണ് ജനനം. പിന്നീട് ഉള്ളൂർ എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റി. BA പാസ്സായതിനു ശേഷം അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്തു. തുടർന്ന് തഹസീൽദാർ, ചീഫ് സെക്രട്ടറി, ദിവാൻ പേഷ്കർ തുടങ്ങിയ ഔദ്യോഗിക പദവികൾ അലങ്കരിച്ചു. വിവിധ ഭാഷകളിൽ ആഴത്തിലുള്ള പാണ്ഡിത്യം നേടി. ആധുനിക കവിത്രയത്തിൽ മഹാകവി കുമാരനാശാനും വള്ളത്തോൾ നാരായണമേനോനും ഭാഷാപരമായ പ്രതിഭാവിലാസമുള്ളവരായിരുന്നു. എന്നാൽ ഉള്ളൂരിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിന് ഭാഷാപരമായുണ്ടായ ജ്ഞാനവും അതുപോലെ തന്നെ ഭാഷയുടെ പ്രയോഗവും നാം എടുത്ത് പഠിക്കപ്പെടേണ്ടത് തന്നെയാണ്. നിസ്സാരമായ അർത്ഥത്തിന് വേണ്ടി കഠിനമായ പദങ്ങൾ പോലും ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ പരുക്കൻ കവി എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ചെറുശ്ശേരിക്ക് ശേഷം അലങ്കാരങ്ങളോട് വളരെയധികം താല്പര്യം കാണിച്ച ഒരു കവി കൂടിയാണ് ഉള്ളൂർ. വ്യാസഭാരതമാകുന്ന ഹിമവത്സംഗത്തിൽ നിന്നും കുകുലം കുത്തിയൊഴുകുന്ന ഭഗീരഥിയാണ് യഥാർത്ഥത്തിൽ ഉള്ളൂർ കവിതകളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഭാരതീയ സംസ്കാരവും അദ്വൈത ദർശനവുമാണ് ഉള്ളൂർ കവിതയുടെ കാതൽ. ഉള്ളൂരിൻ്റെ പ്രസിദ്ധമായ കവിതയാണ് പ്രേമസംഗീതം. ഇതൊരു പ്രേമ ഉപനിഷത്താണെന്ന് പറയാൻ കഴിയും. ഒരു അദ്വൈത ദർശനം നമുക്ക് ഈ കവിതയിൽ കണ്ടെത്താൻ കഴിയും. സ്നേഹത്തിൻ്റെ മഹത്വത്തെ ഇത്രമാത്രം പ്രകീർത്തിക്കുന്ന ഒരു കവിതയുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നാം. എല്ലാ കവികളും സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. എന്നാൽ ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിലേക്ക് ചെല്ലുമ്പോൾ അത് തത്വചിന്താപരമായൊരു ദർശനമായി മാറുന്നു എന്നുള്ളതാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ പാലൂട്ടുന്ന പാർവണ ശശിബിംബമാണ് പ്രേമം എന്നാണ് പറയുന്നത്. സർവചരാചരങ്ങളിലും തുല്യതയാണ് കവി ദർശിക്കുന്നത്. അടുത്തു നിൽപ്പോൾ അനുജരെ നോക്കാൻ അക്ഷികളില്ലാത്തോർ കരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്നാണ് കവി പറയുന്നത്. എല്ലാ ജീവിവർഗത്തിലും കുടികൊള്ളുന്ന ആ ജീവചൈതന്യത്തെ കവി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രകീർത്തിക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളെയും കോർത്തിണക്കി ഒന്നിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ വികാരമാണ് പ്രേമം അഥവാ സ്നേഹം. ആ മഹത്തായ പ്രേമത്തെക്കുറിച്ച്, സ്നേഹത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന പ്രേമസംഗീതം നാം തീർച്ചയായും വായിച്ചിരിക്കണം, അത് കേട്ടിരിക്കണം. മലയാളികൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള, വായിച്ചിട്ടുള്ള, ചിന്തിച്ചിട്ടുള്ള ഒരു കവിതയാണ് പ്രേമസംഗീതം. പ്രേമസംഗീതത്തിലെ കുറച്ച് വരികൾ നമുക്ക് ഒന്ന് കേൾക്കാം. ഒരൊറ്റ മതമുണ്ട് ഉലകിന്നുയരം, പ്രേമമതൊന്നല്ലോ. പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം, ഭക്ത്യനുരാഗതയാദി ബബുസ പരാത്മചൈതന്യം, പലമട്ടേന്തി പാരിദിനങ്ങും പ്രകാശമരുളുന്നു. അതിന്നൊരറിയാം നാസ്തിക്കെന്താ ദ്വേഷം ലോകത്തിൻ, അഗോത്തമസം അതിലടിപ്പെട്ടാൽ അകാല മൃത്യുഫലം. മാരണദേവതയാമതു മാറ്റും മണവറ പട്ടടയായി, മടുമലർ വാടിക മരുപ്പറമ്പായി വാനം നാരകമായി. പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പോ, പ്രപഞ്ചകുകരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പോ. പ്രപഞ്ചമസ്മദ്വചനാമ്രേടന പണ്ഡിതമാം കീരം, പ്രപഞ്ചമസ്മൽഭാവവിടംബന പാടവമാർന്ന നടൻ, പ്രപഞ്ചഭൂമിയിൽ വിതച്ച വിത്തിൻ ഫലത്തെ നാം കൊയ്യൂ, പ്രപഞ്ചമരുൾപ്പെട്ടും വെട്ടും പകരത്തിനു പകരം. വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം, വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രന് മേന്മേലമൃതമയം.
പേശലമല്ലൊരു വസ്തുഭൂമുലകിൽ പ്രേക്ഷകനില്ലെന്നാൽ ഈശ്വര സൃഷ്ടിയിലെങ്ങങ്ങല്ലി ഇതരേതര യോഗം. പദാർത്ഥനിരതൻ പ്രകൃതിജഭാവം പരസ്പരാകർഷം പ്രാണികുലത്തിൻ പ്രഥമാത്മഗുണം പരസ്പര പ്രേമം. നമിക്കിലുയരാം നടുകിൽ തിന്നം നൽകുകിൽ നേടിയിടാം നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. മനവും മിഴിയും നാവും കരവും മന്നിന്മാലകലാൻ മകാനുകമ്പ മസുണിതമാക്കും മനുഷ്യർ ദേവന്മാർ. പാഷാണൌഷധി പക്ഷി മൃഗാദികൾ പല പല വടിവുകളിൽ പ്രകൃതിയിലെ സീപ്പൂ നമുക്കു ചുറ്റും പരമോത്സവദാത്രി. പേർത്തും നമ്മിലും അവയിലുമൊപ്പം പ്രേഷിപ്പോർക്കെല്ലാം പ്രേമാത്മാവായി വിലസും നമ്മുടെ പിതാവിനെ കാണാം. ഉലകാമുത്തമ വിദ്യാലയമിതിൽ ഉപകാരോപനിഷ ഓതിക്കോനവനുപദേശിപ്പതും ഉറക്കവേ കേൾക്കാം. ഏകോദര സോദരർ നാമേവരും എല്ലാ ജീവികളും ലോകപടത്തിൽ തമ്മിലിണങ്ങിടും ബോധപ്രോതങ്ങൾ. അടുത്തു നിൽപ്പോരനുജരെ നോക്കാൻ അക്ഷികളില്ലാത്തോർ അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. ആഘോജയിപ്പു ജഗദാധാരമൊരത്ഭുത ദിവ്യമക അഖണ്ഡമന്ദ്വയമചിന്ത്യ വൈഭവമനാദിമന്ദ്യാന്തം. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ടയ്യൻ പുലയനിലും ആദ്യത്യനിലുണ്ടണുകൃമിയിലുമുണ്ടതിൻ പരിസ്ഫുരണം. അരജർക്കരജനും അടിമയ്ക്കടിമയും അഭിന്നർ ഉള്ളിലവർക്കതിൽ കൊളുത്തിന തിരിത കത്തുവതന്തകരണാക്യം. നമോസ്തു ദേവ ജീവനദായക നടേശ പരമാത്മൻ നരാക്യമങ്ങേ നർത്തക ഗണമിതിൽ ഞാനുമൊരൽപാംഗം. വേഷമെനിക്കെന്തെന്നു വിധിപ്പത് വിഭോഭവചിത്തം വിശ്വപ്രിയമായി നടനം ചെയ്വത് വിധേയനൻ കൃത്യം. അരങ്ങുലയ്ക്കാൻ അരജൻ മതിയം അതിന്നു കൊഴുപ്പേകാം അനുചരനാവാം അണിയാടകളല്ല അഭിനയമതു സിദ്ധം. അകമേ നിലകൊണ്ടതാതു ചുവടുകളാമരുതെന്ന് തിരിച്ചടിയനു കാട്ടി തരുവോനവിടും നന്യർ ധരിക്കാതെ അതൊന്നു കാണാൻ മിഴികൾ തുറന്നാൽ അന്നിമിഷം മുതൽ ഞാൻ അരങ്ങുമണിയറയും പുകഴും മട്ടാടാൻ അതിചതുരൻ. പരാപരാത്മൻ ഭക്ത്യഭിഗമ്യൻ ഭവാനെയാർ കാണു ചരാചര പ്രേമാഞ്ജനമെഴുതിന ചക്ഷുസില്ലാഞ്ഞാൽ പരസുഖമേ സുഖമെനിക്കു നിയതം പരദുഃഖം ദുഃഖം പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനുമൊന്നല്ലീ. ഭവാനധീനം പരമെന്നുടലും പ്രാണനും അവരണ്ടും പരാർത്ഥമാക്കുക പകലും രാവും
പ്രഭു നമസ്കാരം പരാർത്ഥമാക്കുക പകലും രാവും പ്രഭു നമസ്കാരം.